നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ നമ്പർ വൺ ക്വാളിറ്റി ഫർണിച്ചറുകൾക്ക് സന്ദർശിക്കുക ഐഫ ഫർണിച്ചർ ആൻഡ് ഹോം സെന്റർ പള്ളിക്കുന്ന് വണ്ടൂർ. ആലിഫ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ് KTK പ്ലാസ നിലമ്പൂർ റോഡ് വണ്ടൂർ. വീട്ടിലേക്ക് ആവശ്യമായതെന്തും ഒരു കുടക്കീഴിൽ. പർച്ചേസിംഗിന്റെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൾമാർട്ട് സൂപ്പർ മാർക്കറ്റ് വില്ലേജ് ഓഫീസിന് എതിർവശം ടാക്സി സ്റ്റാൻഡ് വണ്ടൂർ. സാമ്പത്തിക പ്രയാസം കാരണം വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക വരുമാനം നിലച്ചതാണ് പരാധീനതകൾക്ക് കാരണം. നിലവിൽ ക്യാൻസർ ബാധിച്ച 68 രോഗികൾ, ശരീരം തളർന്നവർ 113, പ്രായാധിക്യം കാരണം കിടപ്പിലായവർ 63, വൃക്കരോഗികൾ 26, മാനസികാസ്വാസ്ഥ്യമുള്ളവർ 112, മറ്റു രോഗങ്ങളാൽ വലയുന്നവർ 152 എന്നിങ്ങനെ 494 രോഗികൾ വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക് കീഴിൽ സഹായിക്കേണ്ടവരായുണ്ട്. ഇതിന് പുറമെ 4 ഡ്രൈവർമാർ, 3 ഡോക്ടർമാർ, 4 നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, 2 സൈക്യാട്രിസ്റ്റുമാർ എന്നിങ്ങനെ ജീവനക്കാരുമുണ്ട്. സൈക്യാട്രിസ്റ്റ് വിഭാഗത്തിലെ മരുന്നുകൾക്ക് മാത്രമായി ഒരു മാസം 100,000 രൂപ ചിലവ് വരുന്നുണ്ട്. കൂടാതെ വാഹനങ്ങൾക്ക് പെട്രോൾ, സ്ഥാപനത്തിന്റെ കറണ്ട് ചാർജ് തുടങ്ങിയ ഇനങ്ങളും ചെലവിനത്തിൽ വരുന്നുണ്ട്. വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 20 വർഷത്തോളമായി ഇപ്പൊ നിലവിൽ 494 രോഗികൾക്കാണ് വണ്ടൂർ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിസരത്തുള്ള മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും നമ്മുടെ ഈ ക്ലിനിക്കിന് കീഴിൽ തന്നെയാണ്. ഓരോ ദിവസവും 4 ഹോം കെയർ ടീമും അതേപോലെ തന്നെ ആഴ്ചയിൽ 5 ദിവസം നടക്കുന്ന ഫിസിയോതെറാപ്പിയും 100 ചില്ലാനം രോഗികൾക്ക് മാനസിക രോഗികൾക്കുള്ള മരുന്നും അതേപോലെ കിഡ്നി രോഗികൾക്കുള്ള മരുന്നും മറ്റുമൊക്കെ ആയിട്ട് ഒരു മാസത്തിൽ നമുക്ക് 600,000 രൂപയാണ് ചിലവ് വരുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് പ്രളയവും അതേപോലെ തന്നെ ഈ കൊറോണ വൈറസിൻ്റെ പ്രശ്നവുമൊക്കെ സാധാരണക്കാർക്കിടയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന സംഭാവനകൾക്ക് താരതമ്യേന നല്ല കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ക്ലിനിക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതിനാൽ എല്ലാവരും കഴിയുന്ന രീതിയിൽ രൂപത്തിൽ പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താങ്ങാവണമെന്ന് അപേക്ഷിക്കുകയാണ്. പാലിയേറ്റീവിന് കീഴിലുള്ള രോഗികൾക്ക് മരുന്നുകൾ, ഭക്ഷണ കിറ്റുകൾ എന്നിവയും കൊടുക്കുന്നുണ്ട്. പാലിയേറ്റീവിന്റെ പ്രധാന വരുമാനം കടകളിൽ നിന്നുള്ളതും അതുപോലെ സന്നദ്ധ സംഘടനകൾ നൽകുന്നതും സ്കൂളുകളിൽ നിന്നുള്ള കളക്ഷനുമായിരുന്നു. എന്നാൽ സ്കൂളുകൾ 2 വർഷമായി അടഞ്ഞുകിടക്കുന്നതിനാൽ ഈ വരുമാനം നിലച്ചു. അതുപോലെ കോവിഡ് കാരണം കടകളിൽ നിന്നുള്ള വരുമാനവും കുറഞ്ഞു. ഇതോടെ സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലാണ് വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്. മാസത്തിൽ 600,000 രൂപയാണ് ചിലവ് വരിക. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഫാഷനുകളും വിലക്കുറവും സമന്വയിച്ച ഈ വിസ്മയ കേദാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ സ്വന്തം അസ്മ കുടുംബിനികളുടെയും അസ്മ ഫാൻസി ഹബ്, നിയർ ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വിളമ്പുന്ന പാത്രത്തോളം വിശിഷ്ടമാവട്ടെ ഇനി ഓരോ സൽക്കാരവും. കിച്ചൺ വൈബ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് മെറ്റൽ, ബൈപാസ് റോഡ്, നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. ഇത് 3 പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം.